അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രിയ സുഹൃത്തുക്കളെ, പ്രിയ മുഹിബ്ബീങ്ങളെ, നമ്മളൊക്കെ സ്വപ്നം കാണുന്നവരാണ്. കണ്ട സ്വപ്നം എല്ലാം ചിലപ്പോൾ ഓർമ്മയുണ്ടായിക്കൊള്ളണമെന്നുണ്ടാവില്ല, ചിലതൊക്കെ ഉണ്ടാവും. ചില സ്വപ്നങ്ങൾ കണ്ട് നമുക്ക് ഓർമ്മയുണ്ടാകുമ്പോൾ നമുക്ക് വല്ലാത്ത സന്തോഷങ്ങൾ തോന്നുന്ന സ്വപ്നങ്ങളായിരിക്കും. എന്ന് പറഞ്ഞാൽ അത് കാണാൻ നമുക്ക് വല്ലാത്ത സന്തോഷവും അത് കണ്ടു കഴിഞ്ഞാലും മനസ്സിന് വല്ലാത്ത സന്തോഷവും ഒക്കെ ഉണ്ടാകും. പക്ഷേ അതിൻ്റെ വ്യാഖ്യാനം ചിലപ്പോൾ നമ്മൾ കണ്ടതുപോലെയുള്ള, നമ്മൾ അനുമാനിച്ചതുപോലെയുള്ള വ്യാഖ്യാനങ്ങളൊന്നും ആവുകയില്ല. എന്നാലും പലപ്പോഴും നമുക്കതിൻ്റെ വ്യാഖ്യാനം അറിഞ്ഞാൽ കൊള്ളാം, തരക്കെടില്ല എന്ന് തോന്നിപ്പോകും. അങ്ങനത്തെ ഒന്നാണിപ്പോൾ ഭംഗി, അഴക്, ഇതൊക്കെ സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ. വ്യത്യസ്തമായ രൂപത്തിൽ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഭംഗി ഉണ്ടതായിട്ടും നമ്മുടെ ഭംഗി ഇങ്ങനെ കൂടിയിട്ട് അത് ഉണ്ടായതായിട്ട് സ്വപ്നം കാണുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന വ്യാഖ്യാനമാണ് ഇവിടെ പറയുന്നത്. നേരെ മറിച്ച് പ്രകൃതിക്ക് ഭംഗി കൂടിയതായിട്ട് കാണാം, നമ്മളെ വീടിന് ഭംഗി കൂടിയതായിട്ട് കാണാം. അങ്ങനെ ഭംഗി എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഉണ്ടല്ലോ, അതൊന്നുമല്ല നമ്മളെ ചർച്ച. നമ്മളെ ചർച്ച നമ്മുടെ നമുക്ക് ഭംഗി കൂടിയതായിട്ട് സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ വ്യാഖ്യാനം എന്താണ്, അതാണ് ഇവിടുത്തെ ചർച്ച. മറ്റതിങ്ങനെ എപ്പോഴും ഉണ്ടല്ലോ, അങ്ങനെ ഏത് വിഷയത്തിലും ഉണ്ടല്ലോ അങ്ങനെ. അതായത് ഏതൊരു വിഷയത്തിലും വ്യക്തികളോ വസ്തുക്കളോ ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ചുകൊണ്ടൊക്കെ വ്യാഖ്യാനം മാറിക്കൊണ്ടിരിക്കും. കാണുന്ന ആൾ ചിലപ്പോൾ സ്ത്രീയാകുമ്പോൾ വ്യാഖ്യാനം മാറാം, പുരുഷനാകുമ്പോൾ വ്യാഖ്യാനം മാറാം, വസ്തുക്കൾ മാറുന്നതിനനുസരിച്ചുകൊണ്ട് വ്യാഖ്യാനം മാറാം, ഒക്കെ മാറാം. അത് ആ രൂപത്തിൽ പോകും, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതിങ്ങനെ ഒരു അനന്ത വിശാലമായിട്ട് പോകുകയാണ് അതൊക്കെ. ഏതായാലും ഓരോ വിഷയത്തിലാണ് നമ്മൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ പറയാറുള്ളത്. അപ്പം ഇന്നതുപോലെ ഭംഗി, അഴക്, ആ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും അതിൻ്റെ അർത്ഥം നമുക്ക് ഭംഗി കൂടുമെന്നോ അല്ലെങ്കിൽ നമുക്ക് അഴകുണ്ടാകുമെന്നോ എന്നൊന്നുമല്ല. അതൊക്കെ അനുമാനത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ ഒക്കെയാണ്. മഹാരഥന്മാരായ പണ്ഡിതന്മാർ അതിൻ്റെ വ്യാഖ്യാനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ദലീൽ ഹൈറാൻ ഫി തഫ്സീർ അഹ്ലാം എന്ന് പറയുന്ന കിതാബിൻ്റെ 137-ാമത്തെ പേജിൽ, സീനത്തുൻ. സീനത്തു എന്ന് പറഞ്ഞാൽ ഭംഗി, അഴക് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഹിയ ഫിൽ മനാമി, ഒരാൾ ഭംഗി കൂടിയതായിട്ട് ഇങ്ങനെ സ്വപ്നത്തിൽ കാണുകയാണ്. ആ ഭംഗിയ അഴകനെ ഇങ്ങനെ സ്വപ്നത്തിൽ കാണുകയാണ്. അങ്ങനെയാകുമ്പോൾ ചതുല്ലു അലൽ ഫക്കിരി എന്നാണ് എൻ്റെ വ്യാഖ്യാനം. ദാരിദ്ര്യത്തിൻ്റെ മേലിലാണ് കുറിക്കുന്നത്. ദാരിദ്ര്യവും അഴകും തമ്മിൽ യാതൊരു ബന്ധവും നമ്മൾ ചിന്തിച്ചാൽ പിടുത്തം കിട്ടുന്നില്ല. നമുക്ക് ദാരിദ്ര്യവും അതുപോലെ തന്നെ ഈ പറയുന്ന ഭംഗിയും തമ്മിൽ എന്തൊരു അനന്തരമുണ്ട് നമ്മുടെ അടുത്ത്. അതാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഖുർആനും ഹദീസും അതിൻ്റെ ബലാബലത്തിലാണ് വ്യാഖ്യാനങ്ങൾ പറയുക. അടിസ്ഥാനത്തിൽ അവർ എഴുതി വച്ചത് സീനത്തിനിക്ക് കൊടുത്തത് എന്താണ്, അലൽ ഫക്കിരി ഒ ഫസാദിൽ ഹാലി, അതും കൊടുത്തിട്ടുണ്ട്. ദാരിദ്ര്യത്തിൻ്റെ മേലിലും കുറിക്കുന്നു, അതുപോലെ തന്നെ ഒ ഫസാദിൽ ഹാലി, അവസ്ഥ മോശമാകുക. നല്ല അവസ്ഥ അല്ല അതന്നെ ഈ പറയുന്നത് ദാരിദ്ര്യം. നമ്മൾ ഉണ്ടാവുമല്ലോ ചില ആളുകളോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഇപ്പം കണ്ടീഷൻ ശരിയല്ല, അല്ലെ അവസ്ഥ വളരെ മോശമാണ് എന്നൊക്കെ പറയില്ലേ. അതെന്താണ്, കാശ് ഇല്ല എന്നതിലേക്കാണ് കൂടുതലായിട്ടും അത് പ്രയോഗിക്കാറുള്ളത്. എന്നാൽ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും മലയാള പുസ്തകങ്ങളോ എങ്ങനെങ്കിലൊക്കെ വായിക്കുന്ന സമയത്ത് നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ ഇതിനെതിരായിട്ടോ, അല്ലെങ്കിൽ എതിരല്ല ഇതിന് ഇതല്ലാത്ത വേറെ വ്യാഖ്യാനങ്ങളൊക്കെ കാണും. അവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട എന്താണ്, അതായത് ആ പറഞ്ഞതും ഈ പറഞ്ഞതൊന്നും എതിരാകുന്നില്ല, നേരെ മറിച്ചത് എന്തിലഴകിലാണ് വന്നതെന്ന് നോക്കണം. ഇതിപ്പോൾ നമ്മളുടെ അഴകിനെ പറ്റിയിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ്. ഇനി ആ പ്രകൃതിയുടെ അഴകാണോ, വമൻ അദ്ദുന്യ ഉണ്ടോ, ദുന്യാവിനെയാണ് ഒരാൾ കണ്ടത്. തസയ്യനത്തിലോഹു, വ്യാഖ്യാനം മാറാണ്, തസയ്യനത്തിലോഹു, അവനക്ക് ആ ദുന്യാവ് ഇങ്ങനെ ഭംഗിയായിട്ട് ഇങ്ങനെ തോന്നുന്നു. മൊത്തത്തിൽ ദുന്യാവ് മൊത്തമായിട്ട് ഇങ്ങനെ ഭംഗിയായിട്ട് ഇങ്ങനെ കാണാണ്. എന്നാ ഹസരലോഹു ആണ്ടോ, ഇപ്പൊ തൊലപ, അതിനവൻ തേടും, ദുന്യാവ് തേടുന്നവനാകും, അതവൻ കരസ്ഥമാകും എന്നാണ് വ്യാഖ്യാനം. എന്തൊരു അനന്തരം, നേരെ ഉൾട്ടായിട്ട് മാറിപ്പോയി. നേരത്തെ നമ്മൾ പറഞ്ഞ എന്താ,
ഭംഗിയ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ, നമ്മുടെ ഭംഗിയ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ദാരിദ്ര്യവും ജീവിതം കുടുസാകരും. എന്നാലോ ഭൂമി നമുക്ക് ഭംഗിയായിട്ട് കാണുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഭൂമി തേടിപ്പോകുന്ന ആളും അതുപോലെ തന്നെ അത് കരസ്ഥമാക്കരും. നമ്മൾ നോക്കി അപ്പൊ അതാണ് നോക്കേണ്ടത്. അപ്പൊ ഏതൊരു വ്യാഖ്യാനമായി മാറും, അതെങ്ങനെ വ്യക്തികളും വസ്തുക്കളും ഒക്കെ മാറുന്നതനുസരിച്ച് കൊണ്ട് വ്യാഖ്യാനം മാറും. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് ഇങ്ങനെ ഭംഗിയ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വ്യാഖ്യാനം ഇങ്ങനെയാണ്. അല്ലാഹു അലം.